കാലവർഷക്കെടുതികൾ നിന്ന് കുട്ടനാടിനെ സംരക്ഷിക്കേണ്ട തോട്ടപ്പള്ളി സ്പിൽവേയുടെ അധികാരികൾ കാണിക്കുന്ന അവഗണന കുട്ടനാട്ടിൽ ഒരു പ്രളയ ദുരിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. സ്പിൽവേ നവീകരണത്തിനായി പ്രഖ്യാപിച്ച 19 കോടിയുടെ പദ്ധതി ഇന്നും സർക്കാർ രേഖയിൽ തന്നെ തടഞ്ഞു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിർദ്ദേശമുണ്ടായിട്ടും ദുർബലമായി കൊണ്ടിരിക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേയുടെ പുനരുദ്ധാരണം സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. തിരുവിതാംകൂർ രാജഭരണകാലത്ത് നിർമ്മാണം തുടങ്ങിയ തോട്ടപ്പള്ളി സ്പിൽവേ 1954 കാലയളവിലാണ് യാഥാർത്ഥ്യമായത്. കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന പ്രളയ ജലക്കെടുതികളിൽ നിന്ന് കുട്ടനാടൻ കാർഷിക മേഖലയെ സംരക്ഷിക്കുക എന്നതായിരുന്നു സ്പിൽവേയുടെ പ്രധാന ലക്ഷ്യം. TS കനാലിന് സമീപത്തു നിന്ന് അറബിക്കടലിലേക്കുള്ള പൊഴിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള സ്പിൽവേക്ക് 366 മീറ്റർ നീളമാണ് ഉള്ളത്. കൂറ്റൻ തൂണുകൾ സ്ഥാപിച്ചിരിക്കുന്ന 40 ഷട്ടറുകൾ പ്രവർത്തിപ്പിച്ചാണ് കിഴക്കു നിന്നുള്ള പ്രളയജലം കടലിലേക്ക് ഒഴുക്കിക്കളയുകയും വേലിയേറ്റ സമയത്ത് കടൽ ജലം കായലിലേക്ക് കടക്കാതെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നത്. ആദ്യകാലങ്ങളിൽ വർഷം തോറും അറ്റകുറ്റപ്പണി നടത്തുകയും കൃത്യമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്ന ഷട്ടറുകൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകാലമായി അവഗണനയാണ് അഭിമുഖീകരിക്കുന്നത്. മോട്ടോറുകൾ കേടായതിനു പുറമെ തുരുമ്പെടുത്ത് നശിക്കുക കൂടി ചെയ്ത ഷട്ടറുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലുമായി. മെക്കാനിക്കൽ സംവിധാനം അത് ആകെ തകരാറിലാണ്. ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ 1-ാമത്തെ ഷട്ടർ പൊക്കണമെങ്കിൽ 40-ാമത്തെ ഷട്ടറിൽ നിന്നും കറണ്ട് വലിച്ചുകൊണ്ട് വയറ് കൊണ്ടുവന്ന് ഇതിൽ കണക്ഷൻ കൊടുത്താൽ മാത്രമോ ഈ ഷട്ടർ പൊക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് അവിടുത്തെ ജോലിക്കാർക്ക് അതൊരു അസൗകര്യമായിട്ട് വരികയും അവർ 1-2 ഷട്ടർ മാത്രം ക്രമപ്പെടുത്തി പൊക്കുകയും അവർക്ക് എന്നിട്ട് ആ ജോലി അവർ ആത്മാർത്ഥമായി ഏറ്റെടുക്കാതെ 1-2 ഷട്ടർ പൊക്കിയിട്ട് അവർ ഉറങ്ങാൻ പോകുക. ഈ ഏറ്റവും ഈ വേലിയേറ്റം വേലിയിറക്കം എന്ന് പറയുന്നത് രാത്രിയിലും പകലുമൊക്കെ ഉണ്ടാകുന്നതാണ്. രാത്രി കൃത്യമായി നിന്ന് അവർ ഈ വേലിയേറ്റം ഇറക്കം അനുസരിച്ച് പണിയെടുക്കാനായിട്ട് അവർ തയ്യാറാവുന്നില്ല. അത് ഞങ്ങളെ അത് ചോദിക്കുമ്പോഴവർ പറയുന്നത് ഇതിൻ്റെ മെക്കാനിക്കൽ സംവിധാനം ആകെ തകരാറിലാണ്, അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഞങ്ങൾക്കത് വയറ് വലിച്ചുകൊണ്ട് വന്ന് പാലത്തിൽ കഴിഞ്ഞ് വന്ന് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സ്പിൽവേയുടെ ഇരുവശവും ഇപ്പോൾ എക്കലും മണ്ണുമടിഞ്ഞ ആഴം കുറഞ്ഞ അവസ്ഥയിലാണ്. ഇത് നീരൊഴുക്കിന് തടസ്സവും സൃഷ്ടിക്കുന്നുണ്ട്. ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ വർഷം തോറും സ്പിൽവേക്ക് സമീപം ഡ്രഡ്ജർ ഉപയോഗിച്ച് ആഴംകൂട്ടൽ പ്രവർത്തനം നടക്കാറുണ്ട്. എന്നാൽ ഈ പ്രവർത്തനം ഒരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പണം തട്ടാനുള്ള സംവിധാനമായി മാത്രം മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. വെള്ളം മാത്രം കോരി അപ്പുറത്തോട്ട് ഇടും, മണ്ണ് മാറ്റത്തില്ല. വർഷാവർഷം തോണ്ടുന്നെന്ന് പറഞ്ഞാണ് അവർ കാശ് മേടിക്കുന്നത്, ലക്ഷങ്ങൾ എഴുതി മേടിക്കുകയാണ്. ഇത് സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ചെയ്യുന്ന പോക്കൃത്രമാണ് ഇവിടെ കാണുന്നത്. സ്പിൽവേയുടെ പ്രവർത്തനം അവതാളത്തിലായതോടെ കുട്ടനാടൻ കാർഷിക മേഖല ഗുരുതരമായ പ്രളയക്കെടുതികളെയാണ് ഏതാനും വർഷമായി അഭിമുഖീകരിക്കുന്നത്. തകഴി, അമ്പലപ്പുഴ, പുറക്കാട് ഗ്രാമപഞ്ചായത്തുകളിലായി 43 പാടശേഖരങ്ങളിലോളം വ്യാപിച്ചു കിടക്കുന്ന 9,000 ഏക്കറോളം വരുന്ന കരിനിലങ്ങളിലെ നെൽകൃഷി വർഷങ്ങളായി പരാജയത്തിന്റെ തനിയാവർത്തനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. കൂടുതൽ കെടുതി അനുഭവിക്കുന്നത് കരിനിലത്തിലെ കൃഷിക്കാരാണ്. തോട്ടപ്പള്ളി സുലയുടെ ഏതാണ്ട് തൊട്ടടുത്ത് TS കനാലിനെ ലീഡിംഗ് ചാനലിനെ 2 കരകളായി കിടക്കുന്ന 9,000 ഏക്കർ വരുന്ന കരിനിലത്തിലെ കൃഷിക്കാർ. ആ കരിനിലത്തിലെ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്നത് ഈ തോട്ടപ്പള്ളി സുലയുടെയും അതുപോലെ തന്നെ തൃക്കുന്നപ്പുഴ ചീപ്പിൻ്റെ സംവിധാനത്തിൽ പലപ്പോഴും ഷട്ടറുകൾ തുറന്ന് കിടക്കുമ്പോൾ വെള്ളം കയറി കൃഷി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ തോട്ടപ്പള്ളി സുലയുടെ ആ ഷട്ടറിൻ്റെ അകത്തൂടെ വേണ്ടത്ര വെള്ളം പുറത്തോട്ട് പോകുന്നില്ല. അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങൾ. ഒന്ന്, നമ്മുടെ 2 കനാലിൻ്റെ വീതി കൂട്ടണം. ഒന്ന് കരിയാറത്തോടും മറ്റൊന്നും പിന്നെ മാന്ത്രത്തോടും 2 തോടുകളുടെ വീതിയും ആഴവും കൂട്ടിയാലേ കിഴക്കുന്ന വെള്ളം വന്നതിലെ ഒലിച്ചു പോകത്തുള്ളൂ. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി സ്പിൽവേ നവീകരിക്കുന്നതിന്റെ ഭാഗമായി പുതിയ സ്റ്റീൽ ഷട്ടറുകൾ തോട്ടപ്പള്ളിയിൽ എത്തിച്ചിരുന്നു. 19 കോടി രൂപയായിരുന്നു നവീകരണത്തിനായി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പാക്കേജിന്റെ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതോടെ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പുനരുദ്ധാരണ പ്രതീക്ഷയും അസ്തമിച്ച മട്ടാണ്. ലക്ഷങ്ങൾ വില മതിക്കുന്ന സ്റ്റീൽ ഷട്ടറുകൾ ഒരു വർഷത്തോളമായി മഴയും വെയിലുമേറ്റ സ്പിൽവേ പരിസരത്ത് നാശത്തെ അഭിമുഖീകരിക്കുന്നു. കുട്ടനാട് പാക്കേജിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുൻഗണന നിശ്ചയിക്കുന്നതിലുണ്ടായ പാകപ്പിഴയാണ് തോട്ടപ്പള്ളി സ്പിൽവേക്കും ദോഷമായി തീർന്നിരിക്കുന്നത്. സ്പിൽവേയുടെ നവീകരണം സംബന്ധിച്ച പരാതികളിൽ ഭരണതലത്തിലുള്ളവർ ഉറപ്പു നൽകിയിട്ടും അതൊക്കെ പാഴ്വാക്കായി അവശേഷിക്കുന്നു. കുട്ടനാട്ടിൽ ഇനിയൊരു വെള്ളപ്പൊക്കമുണ്ടായാൽ തോട്ടപ്പള്ളി സ്പിൽവേ നോക്കൂത്യാകുമെന്നതാണ് വാസ്തവം. പാലത്തിന്റെ കൈവരികൾ പോലും തകർന്ന ബലക്ഷയത്തെ നേരിടുകയാണ്. ഭക്ഷ്യസുരക്ഷയ്ക്കായി പോരാടുന്ന കർഷക സമൂഹത്തിന്റെ സംരക്ഷണത്തിനായി സ്പിൽവേ നവീകരണം അടിയന്തരമായി ആരംഭിക്കണമെന്ന മുറവിളിയാണ് കുട്ടനാടൻ ജനതയ്ക്കുള്ളത്.